സ്ട്രം ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹായ് ഗൈസ്, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ 5 ബേസിക് ആയിട്ടുള്ള സ്ട്രമ്മിങ് പാറ്റേൺസ് ആണ് നോക്കാൻ പോകുന്നത്. ബിഗിനേഴ്സിനായിട്ടുള്ള 5 ബേസിക് സ്ട്രമ്മിങ് പാറ്റേൺസ് ആണ്. അപ്പോൾ നമുക്ക് അധികം സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ 5 സ്ട്രമ്മിങ് പാറ്റേൺസ് പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിനി മുന്നോട്ട് പഠിച്ചു പോകുമ്പോൾ ഏതൊരു പാട്ടിൻ്റെയും സ്ട്രമ്മിങ് പാറ്റേൺ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ അത് പഠിക്കാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു 5 സ്ട്രമ്മിങ് പാറ്റേൺസ് പ്ലേ ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നേരെ ഓരോന്നോരോന്നായിട്ട് നോക്കാം. കൂടുതൽ ടഫായിട്ടുള്ള സ്ട്രമ്മിങ് പാറ്റേൺസുകളിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ നമ്മൾ ഏറ്റവും ആദ്യം ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രമ്മിങ് അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രമ്മിങ് പാറ്റേണിലൂടെയാണ് നമ്മൾ തുടങ്ങുന്നത്. പിന്നെ സ്ട്രമ്മിങ് എങ്ങനെ ചെയ്യണം, എന്താണ് സ്ട്രമ്മിങ് തുടങ്ങിയ കാര്യങ്ങളെന്ന് അറിയില്ലെങ്കിൽ അതിനായിട്ടുള്ളൊരു വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലൊക്കെ ആയിട്ട് കൊടുക്കാം. എന്തായാലും നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ സ്ട്രമ്മിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിലധികം സ്ട്രിങ്സ് ഒരുമിച്ച് പ്ലേ ചെയ്യുന്നതിനെയാണ് ഈ സ്ട്രമ്മിങ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്ട്രം ചെയ്യാം. കോഡ്സ് പിടിച്ചിട്ട് സ്ട്രം ചെയ്യാം, ഏതെങ്കിലും ഒരു കോഡ് പിടിച്ചിട്ട് സ്ട്രം ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് കോഡ്സൊന്നും പിടിക്കാൻ അറിയില്ല എങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ മ്യൂട്ട് ചെയ്ത് വെക്കുക, എല്ലാ ഫിംഗേഴ്സും കൊണ്ടിങ്ങനെ സ്ട്രിങ്സ് ഇങ്ങനെ പിടിച്ച് നിർത്തുക, എന്നിട്ടിങ്ങനെ അങ്ങനെ സ്ട്രം ചെയ്താൽ മതിയാവും. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ റിസ്റ്റ് യൂസ് ചെയ്യാതെ എൽബോ മാത്രം യൂസ് ചെയ്ത് ഇങ്ങനെ റോബോട്ടിക്കായിട്ട് ഇങ്ങനെ പ്ലേ ചെയ്യുന്ന ഒരു രീതിയുണ്ട്, അങ്ങനെ ചെയ്യാതിരിക്കുക. അതുപോലെ വളരെ ഫ്ലെക്സിബിളായിട്ട് റിലാക്സ്ഡ് ആയിട്ട് പ്ലേ ചെയ്യുക. ഓക്കെ, പിന്നെ ഈ ഫിംഗേഴ്സൊക്കെ ഇങ്ങനെ ലോക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് പിടിക്കാതെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെ പിടിച്ച് വളരെ റിലാക്സ്ഡ് ആയിട്ട് പ്ലേ ചെയ്യുക. പിക്ക് എങ്ങനെ പിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ തമ്പ് ഇങ്ങനെ വെക്കുന്നു, പിന്നെ ക്ലോസ് ചെയ്യുന്നു. ഞാൻ പിക്ക് പിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേപോലെ തന്നെ പിക്കും പിടിക്കുക, എന്നിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്തു നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്ട്രമ്മിങ് പാറ്റേൺ എന്ന് പറയുന്നത് ഞാൻ മെട്രോണോം യൂസ് ചെയ്താണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓരോ ടാപ്സിൻ്റെയും സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ ഓരോ ടാപ്പിൻ്റെയും ഒപ്പം എക്സാക്ട് ടാപ്പിൻ്റെ ഒപ്പം സ്ട്രമ്മ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന ആദ്യത്തെ നമ്മുടെ സ്ട്രമ്മിങ് പാറ്റേൺ എന്ന് പറയുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള സ്ട്രമ്മിങ് പാറ്റേൺ. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനൊരൊറ്റ പ്രാവശ്യമേ പ്ലേ ചെയ്ത് കാണിച്ചുള്ളൂ, ഒരു 1, 2, 3, 4 കാണിച്ചുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമായിരുന്നു ഡി 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 എന്ന്, അതുപോലെ ഒരു ലൈനും ഇങ്ങനെ ഓടിപ്പോകുന്നത് കാണാമായിരുന്നു അല്ലേ. അപ്പോൾ ആ ലൈൻ ഓടിപ്പോകുന്നതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം ഞാൻ എവിടെയാണ് പ്ലേ ചെയ്യുന്നതെന്ന്. അതുപോലെ ഈ ഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡൗൺ സ്ട്രം എന്നാണ്, ഡൗൺ താഴേക്ക് സ്ട്രം ചെയ്യുക എന്നാണ്. അതുപോലെ യു എന്ന് ഞാനിനി തൊട്ടടുത്തുള്ള സ്ട്രമ്മിങ് പാറ്റേൺസിലെല്ലാം ഇതുപോലെ സ്ക്രീനിൽ വരും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ് സ്ട്രം ചെയ്യുക എന്നാണ്, മുകളിലേക്ക് സ്ട്രം ചെയ്യുക എന്നാണ്. അപ്പോൾ നമ്മളെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതിപ്പോൾ ഒരൊറ്റ പ്രാവശ്യം ഞാൻ കാണിച്ചുള്ളൂ അല്ലേ. പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ ഒരു പ്രാവശ്യം കൂടെ കാണിച്ചു തരാം. ഇനി തൊട്ടടുത്തുള്ള സ്ട്രമ്മിങ് പാറ്റേൺസിലെല്ലാം ഞാൻ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്നുള്ള പോലെയുള്ള 1-2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്ത് തന്നെ നമ്മൾക്ക് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പ്ലേ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് മറ്റൊരു സ്ട്രമ്മിങ് പാറ്റേൺ നോക്കാം. ഇനിയുള്ളതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അപ് സ്ട്രമ്മ് കൂടെ ആഡ് ചെയ്യുന്നു, മുകളിലേക്ക് സ്ട്രം ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നേരം നമ്മൾ ചെയ്തത് എങ്ങനെയാണ്, എല്ലാ ടാപ്പിനൊപ്പം 1, 2, 3, 4 സ്ട്രം ചെയ്യാണ് ചെയ്തത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൻഡ് എന്ന് പറഞ്ഞിട്ട് 1-നും 2-നും സെൻറ്ററിലായിട്ട്, ഫോർ എക്സാമ്പിൾ 1-നും 2-നും സെൻറ്ററിലായിട്ട്, അതുപോലെ തന്നെയാണ് എല്ലാത്തിനും 2-നും 3-നും സെൻറ്ററിലായിട്ട്, അതുപോലെ 3-നും 4-നും സെൻറ്ററിലായിട്ട്, അതായത് 4-നും അടുത്ത 1-നും സെൻറ്ററിലായിട്ടായിരിക്കും. അതെങ്ങനെയാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
1 2 3 4 കഴിഞ്ഞാൽ തൊട്ടടുത്ത വണ്ണ് വരുമല്ലോ, ഇങ്ങനെ 1 2 3 4 1 2 3 4 എന്നിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള 4 കഴിഞ്ഞിട്ടുള്ള അടുത്ത വണ്ണിനും സെൻറ്ററിലായിട്ടായിരിക്കും അടുത്ത ആൻഡ് വരുന്നത്. അപ്പോൾ ആൻഡുകൾക്കെല്ലാം അപ് സ്ട്രമ്മ് ചെയ്യുക, നമ്പേഴ്സിനെല്ലാം ഡൗൺ സ്ട്രമ്മും ചെയ്യുക. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അടുത്ത സ്ട്രമ്മിങ് പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചില ഇടങ്ങളിൽ സ്ട്രമ്മ് ചെയ്യാതെ വിട്ട് കളയുന്നു, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടില്ലേ, ആദ്യത്തെ ടാപ്പിൽ നമ്മൾ ഡൗൺ സ്ട്രം ചെയ്യണം, അത് കഴിഞ്ഞിട്ട് അടുത്ത ആൻഡ് നമ്മൾ സ്ട്രം ചെയ്യുന്നില്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ 3 ഇതെല്ലാം സ്ട്രം ചെയ്യുന്നു, എന്നിട്ട് 4 സ്ട്രം ചെയ്യുന്നു ഡൗൺ, പിന്നെ ആൻഡ് സ്ട്രം ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിത് മെട്രോണോമിൽ ചെയ്തു നോക്കാം. അടുത്ത സ്ട്രമ്മിങ് പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യത്തെ സ്ട്രമ്മ് ഡൗൺ ചെയ്യുന്നു, പിന്നെ ആൻഡ് നമ്മൾ സ്ട്രമ്മ് ചെയ്യുന്നില്ല, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ബീറ്റിൽ ഡൗൺ പിന്നെ ആൻഡ് അപ് സ്ട്രമ്മ് ചെയ്യുന്നു, പിന്നെ തേർഡ് ബീറ്റിൽ നമ്മൾ സ്ട്രമ്മ് ചെയ്യുന്നില്ല, എന്നിട്ട് അപ് ഡൗൺ ആൻഡ് ഫോർ ആൻഡ് അതിനാണ് പിന്നെ സ്ട്രമ്മ് ചെയ്തത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് മെട്രോണോമിൽ വരുന്നതെന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിങ്ങനെ സ്പീഡിൽ വരുമ്പോഴത്തേക്കും അങ്ങനെയായിരിക്കും വരുന്നത്. നമുക്കിനി മറ്റൊരു താളത്തിലുള്ള വേറൊരു ടൈമിങ്ങിലുള്ള സ്ട്രമ്മിങ് പാറ്റേൺ നോക്കാം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പ്ലേ ചെയ്ത് എങ്ങനെയായിരുന്നു, 1 2 3 4 1 2 3 4 അങ്ങനെയായിരുന്നു അല്ലേ. ഇനിയുള്ള എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 3 1 2 3 1 2 3 അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, 4 ഈ രണ്ട് താളങ്ങൾ പഠിക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾ അത്യാവശ്യം ഒരു ലെവലിലെത്തും. അതുകൊണ്ട് ഇതല്ലാതെയുള്ള വേറെ ഏതെങ്കിലും പുതിയൊരു താളത്തിലുള്ള പാട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്ത് മുന്നോട്ട് പഠിച്ചു പോകാൻ പറ്റും, കാരണം ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട്. ഈ ഒരു സ്ട്രമ്മിങ് പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 സ്ട്രമ്മ് ചെയ്യുക, എന്നിട്ട് ആൻഡ് വിട്ട് കളയുക സ്ട്രമ്മ് ചെയ്യാതെ, പിന്നെ 2 പിന്നെ 3 അത്രയേ ഉള്ളൂ, പിന്നെ 4 കാരണം 1 2 3 1 2 3 ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ നമുക്കിത് മെട്രോണോമിൽ പ്ലേ ചെയ്ത് നോക്കാം. ഇതുപോലുള്ള സ്ട്രമ്മിങ് പാറ്റേൺസ് പഠിക്കുന്നതിലൂടെ നിങ്ങളൊരു സ്റ്റാൻഡേർഡിലെത്തും. അപ്പോൾ അത് കഴിഞ്ഞാലും നിങ്ങൾക്ക് മുന്നോട്ട് പഠിച്ചു പോകുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ഏതൊരു സ്ട്രമ്മിങ് പാറ്റേണും നിങ്ങൾ ഈസി ആയിട്ട് പഠിക്കും.
ഇത്രയും കാര്യങ്ങളായിരുന്നു ഞാൻ ഈ വീഡിയോയിൽ പറയണം എന്ന് ആഗ്രഹിച്ചത്. അപ്പോൾ ഇതും ഞാൻ കുറേ പേര് സ്ട്രമ്മിങ്ങിനൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പിന്നെയും കാണാം. അതുവരെ.